ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി അവണൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള സബ് സെന്റർ. അവണൂർ ശാന്ത സ്കൂളിന് സമീപമുള്ള കാട്ടുപൊന്തകൾക്കുള്ളിൽ അകപ്പെട്ട കെട്ടിടത്തിലേക്ക് ഭയപ്പാടോടെ ദുരിതയാത്ര നടത്തുകയാണ് പ്രദേശവാസികൾ. മേഖലയിലെ കുട്ടികൾക്കും ഗർഭിണികൾക്കുമൊക്കെയുള്ള അവശ്യ സേവനങ്ങൾ ലഭിക്കുന്ന ആരോഗ്യ കേന്ദ്രത്തെ അധികൃതർ അവഗണിക്കുന്നതിനെതിരെ ജനകീയ രോഷവും ശക്തമാവുകയാണ്. 2015 പ്രവർത്തനമാരംഭിച്ച സബ് സെന്റർ ഇന്ന് അതീവ ശോചനീയാവസ്ഥയുടെ വക്കിലാണ്. ആവശ്യത്തിന് വെള്ളവും വെളിച്ചവും പോലുമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും പ്രവർത്തനക്ഷമമല്ല. വലിയ കിണറിൽ നിറയെ വെള്ളമുണ്ട്, പക്ഷേ ഉപയോഗയോഗ്യമല്ല. ശുചിമുറിയുണ്ടെങ്കിലും ശോചനീയാവസ്ഥയിൽ തുടരുകയാണ്. ഇഴജന്തുക്കളെ ഭയന്നാണ് ജീവനക്കാരും നാട്ടുകാരുമൊക്കെ ഇവിടെ എത്തുന്നത്. കെട്ടിടം നവീകരിക്കണമെന്നാവശ്യപ്പെട്ട പഞ്ചായത്ത് പ്രതിപക്ഷ മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായും നവീകരിക്കാൻ നടപടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും അവണൂർ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങളായ IR മണികണ്ഠൻ, സുരേഷ് അവണൂർ തുടങ്ങിയവർ അറിയിച്ചു. ഉപകാരത്തിനുള്ള അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാതെ ഭരണവുമായി മുന്നോട്ട് പോകുന്നു. ഇവിടെയുള്ള പ്രദേശത്തുള്ള ഏറ്റവും പഴയ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ താങ്ങും തണലുമായിട്ടുള്ള ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ കെട്ടിടമായിരുന്നു ഈ ആരോഗ്യ കേന്ദ്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ അതിനുള്ള വേണ്ട നടപടിയൊന്നും ചെയ്യാതെ ഇത് നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരമില്ല. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറന്ന് ഇതിന് വേണ്ട സഹായങ്ങൾ ചെയ്ത് ഇത് വൃത്തിയാക്കി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്കറിയാം. ഈ കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് വളരെ മോശമായ അവസ്ഥയിലാണ്. മുകളിൽ നിന്നും ചെതലടക്കം വീഴുന്ന അവസ്ഥയിൽ, ശോചനീയമായ അവസ്ഥയിലാണ്. അടിയന്തരമായി ഈ കെട്ടിടം പുതുക്കി പൊളിച്ച് പുതിയ കെട്ടിടം പണിയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. അതിനുവേണ്ടിയുള്ള പരാതി DMO ഇന്ന് തന്നെ നമ്മൾ പരാതി അയക്കുന്നതാണ്. തുടർ നടപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ശക്തമായ പ്രതിഷേധ പരിപാടികളും നമ്മൾ നടത്തി ഈ സബ് സെന്റർ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കുന്ന നടപടികളിലേക്ക് പോകുന്നു. ന്യൂസ് ഡെസ്ക്, വിനയ ന്യൂസ്.